നമസ്കാരം എ കെ ശശീന്ദ്രന്റെ ആമോഹം നടക്കില്ല മാണി സി കാപ്പനെ വെട്ടിയൊതുക്കി യു ഡി എഫിൽ എത്തിച്ചെങ്കിലും മന്ത്രിക്കുപ്പായം ശശീന്ദ്രന് അന്യമാകാൻ സാധ്യത എൻ സി പി പ്രതിനിധിയായി തോമസ് കെ തോമസ് മന്ത്രിസഭയിൽ ഇടം നേടാനും സാധ്യത മന്ത്രിയെ തീരുമാനിക്കാനുള്ള പാർട്ടി ഭാരവാഹികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരാനിരിക്കെ പാർട്ടി കേന്ദ്ര നേതൃത്വം തോമസ് കെ തോമസിന്റെ പേരിന് അംഗീകാരം നൽകിയതാണ് െന്നാണ് ലഭിക്കുന്ന സൂചന തോമസ് ചാണ്ടിയുടെ മരണത്തെ തുടർന്നാണ് കുട്ടനാട്ടിൽ തോമസ് കെ തോമസ് ഇടത് സ്ഥാനാർത്ഥിയാകുന്നത് ആദ്യ ജയത്തിൽ തന്നെ തോമസ് ചാണ്ടിയുടെ സഹോദരന് മന്ത്രിയാകാനും കഴിയുന്നു എന്നതാണ് വസ്തുത മന്ത്രിയെ കണ്ടെത്താനുള്ള എൻ യോഗത്തിൽ ദേശീയ ജനറൽ സെക്രട്ടറി പ്രഫുൽ പട്ടേൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചുവെങ്കിലും എത്തുമെന്ന് ഇതുവരെ ഉറപ്പായിട്ടില്ല പാർട്ടി ജില്ലാ പ്രസിഡന്റുമാർ സംസ്ഥാന ഭാരവാഹികൾ ദേശീയ സെക്രട്ടറിമാർ എന്നിവരുൾപ്പെട്ട സമിതിയിൽ എ കെ ശശീന്ദ്രനും തോമസ് കെ തോമസിനും തുല്യ പിന്തുണയുണ്ട് അഭിപ്രായം തീരുമാനത്തിൽ ഇടപെടാൻ അവർക്ക് കഴിയില്ല കേന്ദ്ര നേതൃത്വം ഒരു തീരുമാനം പ്രഖ്യാപിച്ചെങ്കിൽ രണ്ട് എം എൽ എ സംസ്ഥാന പ്രസിഡന്റുമാണ് മന്ത്രിയെ തീരുമാനിക്കേണ്ടത് സംസ്ഥാന പ്രസിഡന്റ് ടി പി പീതാംബരൻ തോമസ് കെ തോമസിന് ഒപ്പമാണ് ഇതും കുട്ടനാട്ടെ എം എൽ എക്ക് തുണയാവുകയും ചെയ്യും പാർട്ടിയുടെ രണ്ട് എം എൽ എമാരിൽ പാർട്ടി ആരെ നിർദ്ദേശിച്ചാലും വിരോധമില്ലെന്ന് സി പി എം എൻ സി പി എ അറിയിച്ചിട്ടുണ്ട് മന്ത്രിസ്ഥാനം പങ്കിടേണ്ട സാഹചര്യം വന്നാലും ആദ്യ ടേം തോമസ് കെ തോമസിന് ലഭിക്കാനാണ് സാധ്യത സംസ്ഥാന പ്രസിഡന്റ് ടി പി പീതാംബരനെതിരെ പരസ്യ വിമർശനം നടത്തിയ സംസ്ഥാന ജനറൽ സെക്രട്ടറി റസാഖ് മൗലവിയെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കിയതും ശശീന്ദ്രൻ വിഭാഗത്തിന് തിരിച്ചടിയാണ് ശശീന്ദ്രനെ പിന്തുണയ്ക്കുന്ന നേതാവാണ് മൗലവി ജനതാദൾ യെസ്സുമായി ലയിച്ചില്ല എന്ന പേരിൽ മന്ത്രിസഭയ്ക്ക് പുറത്ത് നിർത്താനുള്ള തീരുമാനത്തിലെ പ്രതിഷേധവും സങ്കടവും സി ചർച്ചയിൽ എൽ വ്യക്തമാക്കി ജനതാദളിലെ രണ്ട് വിഭാഗങ്ങളിലും ലയിക്കണം എന്നായിരുന്നു നേരത്തെ തന്നെയുള്ള സി നിർദ്ദേശം അത് നടപ്പിൽ വരുത്താത്തതിനാൽ രണ്ട് വിഭാഗം ൾക്കും പ്രത്യേക മന്ത്രിസ്ഥാനം നൽകില്ലെന്നാണ് നിലപാട് അതോടെ രണ്ട് എം എൽ എ മാരുമുള്ള ജനതാദൾ എസിന് മന്ത്രിസഭാ പ്രാതിനിധ്യം ലഭിക്കുകയും ഒറ്റ എം എൽ എ ഉള്ള എൽ ജെ ഡി തടയപ്പെടുകയും ചെയ്തു ഇതിൽ ശ്രേയംസ് കുമാറിന്റെ പാർട്ടി വേദനയിലാണ് എന്നാൽ മറ്റ് വഴികളിൽ നിന്ന് അവർ തിരിച്ചറിയുന്നു ഇടതുപക്ഷ കക്ഷികൾ ബാക്കിയുള്ള എല്ലാവർക്കും ഊഴം വെച്ചെങ്കിലും പ്രാതിഥ്യം ലഭിച്ചപ്പോൾ എൽ ജെ ഡി നോമിനി കെ പി മോഹനു മാത്രം മന്ത്രിസ്ഥാനമില്ല രണ്ട് ദൾ വിഭാഗങ്ങൾ ഉണ്ടെങ്കിൽ മൂന്ന് കേരള കോൺഗ്രസ് വിഭാഗങ്ങൾ ഇല്ലേ എന്ന് എൽ ജെ ഡി ചോദിച്ചു മൂന്ന് കൂട്ടർക്കും മന്ത്രിസ്ഥാനം നൽകുന്നുമുണ്ട് എന്നാൽ ഇരു വിഭാഗങ്ങളിലുമുള്ള മൂന്ന് എം എൽ എ രണ്ട് മന്ത്രി എന്നത് പ്രായോഗികമല്ല എന്നതിൽ സി പി എം ഉറച്ചുനിന്നു എൽ ഡി എഫ് ഘടകകക്ഷിയല്ല എന്നത് കൊണ്ടാണ് ആർ എസ് പിന്നിസ്റ്റിലെ കോവൂർ കുഞ്ഞുമോനെ പരിഗണിക്കാതിരുന്നത് കുഞ്ഞുമോനും നിരാശയിലാണ് സർക്കാർ രൂപവൽക്കരണത്തിന് മുന്നോടിയായി ഘടകക്ഷികളുമായുള്ള ചർച്ചകൾ ചർച്ചകളിലാണ് സി പി എം അതേസമയം ഈ ചർച്ചകൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇരുപത്തിയൊന്ന് മന്ത്രിമാരെ ഉൾപ്പെടുത്തി സർക്കാർ രൂപവൽക്കരിക്കാനാണ് തീരുമാനം എൽ ജെ ഡി ഒഴികെയുള്ള ഘടകക്ഷികൾക്കെല്ലാം സർക്കാരിൽ പ്രാതിനിധ്യം നൽകും ഒറ്റ അംഗങ്ങളുള്ള നാല് പാർട്ടികൾ രണ്ടര വർഷം വീതം രണ്ട് മന്ത്രിസ്ഥാനം പങ്കിടും ഇതാണ് നിലവിലെ ധാരണ തിങ്കളാഴ്ച ഴ്ച ചേരുന്ന ഇടതുമുന്നണി യോഗത്തിൽ അന്തിമ തീരുമാനവും പ്രഖ്യാപനവും ഉണ്ടാകും